നമ്മൾ യാത്ര പോയിട്ടിപ്പോൾ 2-3 ദിവസമായി. ഞാൻ നല്ല മടി പിടിച്ച് വീട്ടിലിരിക്കുകയായിരുന്നു. പിന്നെ ഇവിടെ ചെറുകിട ജോലികളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഇന്ന് നമ്മൾ ഒരു സ്ഥലത്തേക്ക് യാത്ര ഇറങ്ങുകയാണ്. ഇപ്പം ഏകദേശം ഇവിടെ സമയം 5:30 ആയിട്ടുണ്ട്. ഇന്ന് എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ മാരേജ് ഫംഗ്ഷൻ ഉണ്ട്. ആക്ച്വലി നാളെയാണ്. അപ്പം ഇന്ന് തലേ ദിവസത്തെ ഫംഗ്ഷൻസൊക്കെ നടക്കും. നമുക്ക് എല്ലാവർക്കും പ്രിയപ്പെട്ട ഒരാളെ ഇന്ന് ഫംഗ്ഷനിൽ വെച്ചിട്ട് നമുക്ക് പരിചയപ്പെടാനും പറ്റും. അപ്പം ഇന്ന് ഞാൻ ഇറങ്ങാൻ നിന്ന നേരത്ത് നല്ല മഴയാണ് പുറത്ത്. അപ്പോൾ മഴയൊക്കെ മാറി ഇറങ്ങണം എന്ന് വെച്ചിട്ട് വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്. ഇന്നത്തെ നമ്മുടെ യാത്ര എൻ്റെ ഇലക്ട്രിക് വണ്ടിയിലാണ്. അതൊക്കെ ഫുൾ ചാർജ് ചെയ്തിട്ട് ഞാൻ വെച്ചേക്കാണ്. ഞാനിപ്പോൾ ഉള്ളത് കാക്കനാടാണ്. ഇവിടുന്ന് 45 കിലോമീറ്റർ ഉണ്ട് അങ്ങോട്ട് ട്രാവല്. ഇനി അവിടെ എത്തുമ്പോൾ ഏകദേശം ഒരു 8:30 അതിനുള്ളിൽ എത്താൻ പറ്റുമായിരിക്കും. പക്ഷെ മഴ എപ്പോഴാണ് തോരാന്നറിയില്ല. നല്ല മഴയുണ്ട്. എല്ലാ ജംഗ്ഷനിലെത്തുമ്പോൾ ബ്ലോക്കും കിട്ടുന്നുണ്ട്. ഇന്നത്തെ യാത്ര ഇതിപ്പോൾ എങ്ങനെയാവുമെന്ന് അറിയില്ല. എന്നാലും നമുക്ക് പോയി നോക്കാം. കടുപ്പം കടുപ്പം ഇത് നല്ല പാഷൻ ഫ്രൂട്ടിൻ്റെ ടീ ആണ്. കാണുമെന്നറിയില്ല. ഞാൻ ഇതുവരെ ഇത് ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ല. ട്രാവലിൻ്റെ ഇടയിൽ നല്ല മഴയാണ്. ഇപ്പോൾ ഇവിടെ അങ്കമാലി എത്താറായിട്ടുണ്ട് നമ്മൾ. അപ്പം അതിൻ്റെ ഇടയിൽ ഒരു റെസ്റ്റോറൻറ്റിൽ നിർത്തിയപ്പോൾ ചാർക്കോൾ ഷവർമയും പാഷൻ ഫ്രൂട്ട് സ്പെഷ്യൽ ടീ ഉണ്ടെന്ന് പറഞ്ഞപ്പോൾ ഞാൻ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാമെന്ന് വെച്ചു. കുറേ നേരം വണ്ടി ഓടിച്ച് ബോറടിച്ചു എനിക്ക്. വേടരയായി. നല്ല ടേസ്റ്റ് ഉണ്ട്. ഫ്ലേവറാണ് ആഡ് ചെയ്തേക്കണമെന്ന് തോന്നുന്നു. പക്ഷെ സംഭവം നല്ല ടേസ്റ്റ് ഉണ്ട്. ചായയൊക്കെ കുടിച്ച് നമ്മളിവിടുന്ന് ഇറങ്ങുകയാണ്. ഇപ്പോഴും നല്ല മഴയാണ്. ഇനി ഇവിടുന്ന് ഒരു 18 കിലോമീറ്റർ നമുക്ക് അങ്ങോട്ട് എത്താനായിട്ടുണ്ട്. കെഎസ്ഇബിയുടെ ചാർജിങ് പ്ലഗ് ഇപ്പോൾ വളരെ യൂസ്ഫുൾ ആണ് നമ്മൾ എവിടെ പോയാലും. നല്ല മഴയൊക്കെ ആയിരുന്നു വണ്ടി പയ്യെ ഓടിച്ച് ഇവിടെ എത്താൻ പറ്റിയുള്ളൂ. ഇപ്പം ചാലക്കുടി എത്തി. ഇനി ഫംഗ്ഷന് പോണേക്കാൾ മുന്നേ ആയിട്ട് ഞാനിവിടെ വെഹിക്കിള് ചാർജ് ചെയ്യാൻ വേണ്ടി ഇട്ടേക്കാണ്. എന്നാൽ മാത്രമാണ് അവിടെ പോയിട്ട് കറങ്ങി നടക്കാനൊക്കെ പറ്റുള്ളൂ. ഏകദേശം വണ്ടിയുടെ ചാർജ് തീരാറായിട്ടുണ്ടായിരുന്നു. അപ്പോൾ 2 ഘട്ടം കൂടെ കയറുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് സുഖമായിട്ട് യാത്ര ചെയ്യാം. ഇതിന് വലിയ ചിലവൊന്നുമില്ല. ഈ ഇലക്ട്രിക്കലിൻ്റെ വണ്ടി ആയത് കാരണം നമുക്ക് എവിടെ വേണമെങ്കിലും ഈ വണ്ടിയും കൊണ്ടുപോവാം. KCB ചാർജിങ് സ്റ്റേഷൻസ് എല്ലാം അവിടുത്തും ഉള്ളതുകൊണ്ട് തന്നെ യാത്ര ഭയങ്കര കംഫർട്ടാണ്. റോട്ടിലെങ്ങും ആരുമില്ല. വണ്ടി ചാർജിങ്ങൊക്കെ കഴിഞ്ഞ് നമ്മൾ ഓഡിറ്റോറിയത്തിലേക്ക് ഇന്നത്തെ തലേദിവസത്തെ ഫംഗ്ഷനിലേക്ക് പോവുകയാണ്. മാപ്പ് ഇട്ടിട്ടാണ് നമുക്ക് പോകണം. പ്രോപ്പറായിട്ട് ലൊക്കേഷൻ അറിയില്ല. മാപ്പ് നോക്കിയിട്ടാണ് നമ്മൾ പോകുന്നത്. ഇനി ഇപ്പം നമ്മൾ ഓഡിറ്റോറിയം എത്തി. കുറേ ആൾക്കാരൊക്കെ ഉണ്ട്. എന്താണ് ഈ 10 മണി നേരത്തെ പരിപാടി എന്ന് അറിയില്ല. നോക്കാം. ഭക്ഷണം കഴിക്കാൻ വേണ്ടി ഹോൾ എടുത്ത് വെച്ചേക്കാട്ടോ. അപ്പം എല്ലാ കറി ഉണ്ടല്ലോ. ഉള്ളത് കിട്ടും. കൂട്ടോ? ആ കൂട്ടും കൂട്ടും. ബീഫും കായും ആ കൊടുക്കാം. ബീഫും കായും അത് ഇച്ചിരി ഇട്ടാ മതി. പിന്നെന്താ ചുറ്റിലും ഒരാള് ലിപ്സ്റ്റിക് ഒക്കെ കൊളാക്കിട്ട് വന്നിട്ടുണ്ട്. ആ പല്ലി കാണിച്ചേ കാണിച്ചേ പല്ലി കാണിച്ചേ. ഇത് ഞാൻ മേക്കപ്പ് വന്നിട്ടില്ല. ഞാൻ ഒറിജിനൽ ബ്യൂട്ടി നാച്ചുറൽ. ഞാൻ എഫക്ട്സ് മാത്രമേ കൊടുത്തിട്ടുള്ളൂ. അതാണ് എനിക്ക് മേക്കപ്പിന്റെ ആവശ്യമില്ല. ഇങ്ങനെയുടെ അനിയന്റെ കല്യാണമാണ്. അപ്പൊ ഇന്ന് തലേ ദിവസം ഞങ്ങൾക്ക് ചില പാർട്ടി മൂഡില് ആഘോഷങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ അതിനുവേണ്ടി നമ്മള് ഹോട്ടലിലേക്ക് പോവാം അല്ലേ. അപ്പൊ ഇന്നത്തെ വസതിയിൽ ഞങ്ങൾ എത്തി. ഞങ്ങൾ താമസിക്കുന്ന സ്ഥലത്ത് ഇവിടെയാണ് ഞങ്ങൾ പാർട്ടി നടത്തുന്നത്. കിങ്ങിണി ഈ പാർട്ടി സംഘടിപ്പിക്കുന്നത് കിങ്ങിണിയാണ്. കിങ്ങോക്കടി
ആ അവിടെ പൂക്കളൊക്കെ ഉണ്ട്. അങ്ങ് കുഞ്ഞല്ലിരിക്കൂ. ഭംഗിയായ ആട്, മാടമ്പള്ളിയിലെ ആ ഇത് ആരാ? മറ്റേ ആടിക്കളു ആടിക്കളു. മാടമ്പള്ളിയിലെ ഒന്നുമില്ല കുട്ടി. ഗംഗേ കിങ്ങിണി.